അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട ഏഴാം ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന വിഷയം നമ്മുടെ പാഠഭാഗത്തുള്ള ഒരു ചാപ്റ്ററാണ്. ഏതാണ്? അസ്സുറഅത്തു ഖാതില. കണ്ടോ, നമ്മുടെ പാഠഭാഗത്ത് പറയുന്ന ഒരു പാഠഭാഗമാണിത്, ഹിക്കായയാണ് കേട്ടോ. അസ്സുറഅത്തു ഖാതില എന്തർത്ഥം? അസ്സുറഅ എന്ന് പറഞ്ഞാൽ അമിതവേഗത, അമിതവേഗത. ധൃതിയിൽ പോക്കുണ്ടാവുമല്ലോ, വാഹനങ്ങളൊക്കെ അതിവേഗതയിലൊക്കെ പോവുക എന്നുള്ള സംഭവം, അത് എന്താണ്? ഖാതില, അത് കൊലപാതകിയാണ്, കൊലയാളിയാണ്, അതില്ലെങ്കിൽ അപകടമാണ് എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, നമ്മൾ നേരെ പാഠഭാഗത്തേക്ക് കടന്നാലോ. നോക്കൂ, ദാത്ത മസാഇൻ, ഒരു വൈകുന്നേരം. ദാത്ത യൗമിൻ എന്ന് പറഞ്ഞ ഒരു ദിവസം എന്നാണ് കേട്ടോ. ഇത് മസാ എന്ന് പറഞ്ഞാൽ വൈകുന്നേര സമയം. അപ്പോൾ ദാത്ത മസാഇൻ, ഒരു വൈകുന്നേര സമയം കേട്ടോ. എന്താണ്? ഖറജത് സാറ, സാറ പുറപ്പെട്ടു. സാറ എന്ന് പറഞ്ഞ കുട്ടിൻ്റെ പേരാണ്, നമ്മുടെ പാഠഭാഗത്ത് പറയുന്നുണ്ടല്ലോ. സാറയെ കുറിച്ചിട്ടുള്ളൊരു കവിത ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് പാഠഭാഗത്ത് കേട്ടോ. അപ്പോൾ സാറ പുറപ്പെട്ടു, ആരോടൊപ്പമാണ് പുറപ്പെടുന്നത്? മഅ വാലിദിഹ, അവളുടെ ഉപ്പയോടൊപ്പം, ഉപ്പയോട് കൂടെ. മഅ എന്ന് പറഞ്ഞാൽ കൂടെ, വാലിദിഹ അവളുടെ ഉപ്പയോട് കൂടെ. എങ്ങോട്ടാണ് പുറപ്പെട്ടത്? ഇല സൂഖി, അങ്ങാടിയിലേക്ക് പുറപ്പെട്ടു. മനസ്സിലായില്ലേ? അങ്ങനെ എന്തിനു വേണ്ടിയാണ് പുറപ്പെടുന്നതെന്ന് അറിയോ? ലിഷ്തിറായി, വാങ്ങാൻ വേണ്ടിയിട്ട്. മലാബിസിൽ ഐദി, പെരുന്നാളിനേക്കുള്ള വസ്ത്രം കേട്ടോ, പെരുന്നാളിൻ്റെ വസ്ത്രം വാങ്ങാൻ വേണ്ടിയിട്ടാണ് പുറപ്പെട്ടത്. റക്കിബൽ വാലിദു, പിന്നെ എന്താ, സാറയുടെ ഉപ്പ കയറി. എവിടെ കയറി? അൽ ജവ്വാല, തൻ്റെ മോട്ടോർ സൈക്കിൾ. സാറയുടെ ഉപ്പ തൻ്റെ മോട്ടോർ സൈക്കിളിൽ എന്ത് ചെയ്തു? കയറി. അപ്പോൾ ഉപ്പയുണ്ട്, സാറയുണ്ട്, എന്തിനുമേലെ? മോട്ടോർ സൈക്കിൾ മേലെ. മോട്ടോർ സൈക്കിൾ എന്താ പറയുക? ജവ്വാല എന്ന് പറയും കേട്ടോ. അപ്പോൾ മോട്ടോർ സൈക്കിൾ കയറി എന്നിട്ടോ, വ ലബിസൽ ഹോദ, കയറിയാൽ മാത്രം മതിയോ? അല്ലല്ലോ. പിന്നെ ലബിസ, ഈ ഉപ്പ ധരിച്ചു. അൽ ഹോദ, ഹോദ എന്ന് പറഞ്ഞാൽ ഹെൽമെറ്റ്, ഹെൽമെറ്റ് ധരിച്ചു. ഓരോ വാക്കിൻ്റെയും അർത്ഥം നിങ്ങൾ പ്രത്യേകം പഠിക്കണം കേട്ടോ, മറക്കരുത്. വ ബഅദ നിസ്ഫി സാഅ, വ ബഅദ നിസ്ഫി സാഅ, ഒരു അരമണിക്കൂറിന് ശേഷം. വസല നിസ്ഫി സാഅ എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ കേട്ടോ. സാഅത്ത് എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ, നിസ്ഫ് പറഞ്ഞാൽ പകുതി. അപ്പോൾ ഒരു മണിക്കൂറിൻ്റെ പകുതി പറഞ്ഞാൽ എത്രയാണ്? അരമണിക്കൂർ. അപ്പോൾ അരമണിക്കൂറിന് ശേഷം വസല, അവർ രണ്ടുപേരും എത്തിച്ചേർന്നു. എങ്ങോട്ട്? ഇല സൂഖി, അങ്ങാടിയിലേക്ക് എത്തിച്ചേർന്നു. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്താണ്? ഒരു വൈകുന്നേര സമയത്ത് സാറയും സാറയുടെ ഉപ്പയും പിന്നെ വസ്ത്രം വാങ്ങാൻ വേണ്ടിയിട്ട്, പെരുന്നാളിൻ്റെ വസ്ത്രം വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങാടിയിലേക്ക് ഇങ്ങനെ പുറപ്പെട്ടു. സാറയുടെ ഉപ്പ ബൈക്കിൽ കയറി, ഹെൽമെറ്റ് ധരിച്ചു. ശേഷം അരമണിക്കൂറായപ്പോഴേക്കും എവിടെ എത്തി? അങ്ങാടിയിലേക്ക് എത്തി. കാലത്ത് സാറ, സാറ പറഞ്ഞു, ബാബ, ബാബ എന്ന് പറഞ്ഞാൽ ഉപ്പ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. യാ അബി എന്നുള്ള അർത്ഥം കേട്ടോ. ഉപ്പ, അത് അറബിയിലുള്ളൊരു ഒരു വേർഡാണ് കേട്ടോ. ഉപ്പയെ വിളിക്കുന്നതിനൊരു വിളിക്കുന്നതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് എന്ത്? ബാബ കേട്ടോ. ബാബ, ഉമ്മാക്ക് എന്ത് പറയും? മാമ എന്ന് പറയും കേട്ടോ, ഉമ്മ എന്നുള്ളത്. ഇവിടെ ബാബ, ഉപ്പ. ഷുഫ്, ഷുഫ് എന്ന് പറഞ്ഞ അർത്ഥം നോക്കൂ. മഹല്ലൽ അഖമിഷ അമാമ മൗഖിഫിൽ ഹാഫില, ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിൽ ഒരു എന്ത്? മഹല്ലൽ അഖമിഷ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റൈൽസ് കേട്ടോ. ടെക്സ്റ്റൈൽസ് ഏതിന് മുമ്പിലുണ്ട്? അമാം, മുന്നിൽ. മൗഖിഫിൽ ഹാഫില, ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിൽ കേട്ടോ. ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിൽ ഒരു ടെക്സ്റ്റൈൽസ് കേട്ടോ. ഉപ്പ അങ്ങോട്ട് നോക്കൂ. അപ്പോൾ കാല അല്ല, അബു, ഉപ്പ പറഞ്ഞു എന്ത്? നാം, അതെ. വലാക്കിൻ, എങ്കിലും. അൽ വഖൂഫു ഹുനാക, ഇവിടെ വണ്ടി നിർത്തുക എന്നുള്ളത് എന്താണറിയോ? പാർക്ക് ചെയ്യുക എന്നുള്ളത് മംനൂഉ, ഇത് നിരോധിച്ചതാണ്. ഇവിടെ പിന്നെ പാർക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം റോഡിൻ്റെ എല്ലാ ഭാഗത്തും അങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അതാണ് ഉപ്പ പറഞ്ഞത്. നാം, അതെ. വലാക്കിൻ, എങ്കിലും. അൽ വഖൂഫു ഹുനാക മംനൂഉ കേട്ടോ, ഇവിടെ വാഹനം ചെയ്യൽ നിരോധിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നോ പാർക്കിംഗ് ആണ് കേട്ടോ. അതായത് പാർക്ക് ചെയ്യാൻ പറ്റൂല. മംനൂ എന്ന് പറഞ്ഞാൽ നിരോധിക്കപ്പെട്ടിരിക്കുന്നു എന്ന്, വിരോധിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. ഓക്കെ. ഔഖഫൽ വാലിദു, ഉപ്പ നിർത്തി. എന്താ? ജവ്വാല, നമ്മുടെ ഈ മോട്ടോർ സൈക്കിൾ അല്ലേ. മോട്ടോർ സൈക്കിള് ഉപ്പ
നിർത്തി എവിടെ? ഫി മിൻതഖത്തിൽ വുഖൂഫ്, പാർക്കിംഗ് ഏരിയ കേട്ടോ, പാർക്ക് ചെയ്യുന്ന സ്ഥലം ഉണ്ടാവുമല്ലോ, അവിടെയാണ് എന്ത് നിർത്തിയത്? മോട്ടോർ സൈക്കിൾ നിർത്തിയത്. എന്നിട്ട് സുമ്മ മഷയാ, പിന്നീട്, സുമ്മ എന്ന് പറഞ്ഞാൽ പിന്നെ, മഷയാ അവർ രണ്ട് പേരും നടന്നു. അല മമരിൽ മുഷാത്ത്, മമരിൽ മുഷാത്ത് എന്ന് പറഞ്ഞാൽ ഫുട് പാത്ത്, അതായത് നടക്കുന്ന വഴി ഉണ്ടാവുമല്ലോ റോഡ് സൈഡിൽ കേട്ടോ, അതിലൂടെ ഇങ്ങനെ നടന്ന് പോയി. എത്ര മിനിറ്റ് നടന്നു? ഹംസ ദഖായിഖ്, 5 മിനിറ്റ് നടന്നു. 5 മിനിറ്റ് ഇങ്ങനെ നടന്നു. അങ്ങനെ വലമ്മ അറാദൽ വാലിദു, ഉപ്പ ഉദ്ദേശിച്ചപ്പോൾ, ഉപ്പ ഉദ്ദേശിച്ചപ്പോൾ എന്ത് ഉദ്ദേശിച്ചു? അയ്യാബുറ, മുറിച്ച് കടക്കാൻ. അശാരിയ, റോഡ്, റോഡൊന്ന് മുറിച്ച് കടക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. രണ്ടുപേരും ഇങ്ങനെ നടന്നു, അങ്ങനെ റോഡിങ്ങനെ മുറിച്ച് കടക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കിയപ്പോൾ മനഅത്തുഹു സാറ, മനഅത്തുഹു ആ ഉപ്പയെ വിലക്കി. ആര്? സാറ, സാറ വിലക്കി. എന്നിട്ട് ഉപ്പയെ വിലക്കിയ ശേഷം അവൾ പറഞ്ഞു, വക്കാലത്ത് അവൾ പറഞ്ഞു, ലാഹയാ ബാബ, വേണ്ട ഉപ്പ, ഹുനാക്ക, ഇതിലൂടെ പോകണ്ടെന്ന് കേട്ടോ. ലായാ ബാബാന ഉപ്പ, വേണ്ട, ഹുനാക്ക, അവിടെയുണ്ട് മഅബറുൽ മുഷാത്ത്. മഅബറുൽ മുഷാത്ത് എന്താണ്? റോഡ് മുറിച്ച് കടക്കുന്ന സ്ഥലം അവിടെ ഉണ്ടെന്ന്, അതായത് സീബ്ര ലൈൻ അല്ലേ, സീബ്ര ലൈൻ അവിടെയുണ്ട്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും റോഡിലിങ്ങനെ വെള്ളം വരെ ഇങ്ങനെ റോഡ് മുറിച്ച് കടക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ അത് അതിനേക്കാണ് എന്ത് പറയുക, മഅബറുൽ മുഷാത്ത് എന്ന് പറയുക, സീബ്ര ലൈൻ. സുമ്മ ദഖല, പിന്നീട് അവർ രണ്ടുപേരും പ്രവേശിച്ചു. എവിടെ? ഫി മഹല്ലിൽ അഖ്മിഷ, ടെക്സ്റ്റൈൽസിലേക്ക് അവർ രണ്ടുപേരും പ്രവേശിച്ചു. ദഖല എന്ന് പറഞ്ഞാൽ ഒരാൾ പ്രവേശിച്ചു, ദഖല എന്ന് പറഞ്ഞാൽ രണ്ട് പേര് പ്രവേശിച്ചു, ദഖലൂ എന്ന് പറഞ്ഞാൽ കുറേ പേര് പ്രവേശിച്ചു. അപ്പോൾ ഇവിടെ രണ്ട് പേരാണ്, ആരൊക്കെയാണ്? സാറയും സാറയുടെ ഉപ്പയും. മനസ്സിലായില്ലേ? വഷ്തറയാ, എന്നിട്ട് അവർ രണ്ടുപേരും വാങ്ങി. തെന്നൂറത്തൻ, ഒരു പാവാട. ഫസാത്തീന, മാക്സികൾ. ജമീല, നല്ല ഭംഗിയുള്ള മാക്സികളും വാങ്ങി കേട്ടോ. തെന്നൂറ എന്ന് പറഞ്ഞാൽ പാവാട, ഫസാത്തീൻ എന്ന് പറഞ്ഞാൽ മാക്സി. ഓക്കെ, ഫുസ്താൻ എന്ന് പറഞ്ഞാൽ മാക്സി, അതിൻ്റെ ജമാണെന്ത്, ഫസാത്തീൻ, മാക്സികൾ കേട്ടോ. ജമീല, ഭംഗിയുള്ള മാക്സികളും, അതുപോലെ തന്നെ തെന്നൂറ, ഒരു പാവാടയും വാങ്ങി. ഇനി അടുത്ത് നോക്കൂ. വഇൻദ റുജൂഇ ഇലൽ മൻസിലി, വീട്ടിലേക്ക് മടങ്ങുന്ന സമയം, മടങ്ങി ഇങ്ങനെ പോരുന്ന അവസരത്തിൽ. സമിആ, സമിആ എന്ന് പറഞ്ഞാൽ എന്താണ്? സമിആ എന്നുള്ള കേട്ടു. സമിആ, സമിആ, സമിആ. നമ്മൾ നേരത്തെ ദഖലാ എന്ന് പഠിച്ചല്ലോ, അതേപ്രകാരം സമിആ. അവർ രണ്ടുപേരും കേട്ടു കേട്ടോ. ബൂക്കൽ ഇസ്ആഫ്, ബൂക്കൽ ഇസ്ആഫ് എന്ന് പറഞ്ഞാൽ ആംബുലൻസിൻ്റെ ശബ്ദം കേട്ടോ. ആംബുലൻസിൻ്റെ പിന്നെ സൈറൺ ഉണ്ടാവുമല്ലോ ശബ്ദം, അത് കേട്ടു. അപ്പോൾ നവറൽ വാലിദു, ഉപ്പ നോക്കി. നഹ്വഹു, ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. ഫറ ആ, അപ്പോൾ ഉപ്പ കണ്ടു. എന്താ കണ്ടത്? ജമാഅതൻ മിനന്നാസ്, ജനങ്ങളിൽ നിന്നൊരു കൂട്ടം ആളുകൾ. യഖിഫൂന, അവർ നിൽക്കുന്നു. ഫി ശാരി, റോട്ടിലിങ്ങനെ അവരിങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. എന്താ സംഭവം? ഹാദിസത്തു സയ്യാറ, ഒരു കാർ ആക്സിഡൻറ്റ്, കാർ അപകടം കേട്ടോ. ഹാദിസത്തു സയ്യാറ എന്ന് പറഞ്ഞാൽ കാർ അപകടം. സഅലൽ വാലിദു, ഉപ്പ ചോദിച്ചു. റജുലൻ, ഒരു മനുഷ്യനോട്. ഹുനാക്ക, അവിടെയുണ്ടായ, ഹുനാക്കർ അവിടെ കേട്ടോ, അവിടെയുള്ള ഒരു മനുഷ്യനോട് ചോദിച്ചു. റജുലൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ കേട്ടോ. കൈഫ ഹദസത്ത് ഹാദിഹി യാ സ്വദീഖി, കൈഫ ഹദസത്ത്, എങ്ങനെയാണ് സംഭവിച്ചത് ഹാദിഹി, ഇത് യാ സ്വദീഖി, പ്രിയ സുഹൃത്തെ, എൻ്റെ പ്രിയ സുഹൃത്തെ. സ്വദേഖി, അത് സ്നേഹത്തോടു കൂടെ, പരിചയമില്ലാത്തവരോടുക്ക സ്നേഹത്തോടു കൂടെ സംസാരിക്കുന്ന പ്രയോഗമാണിട്ടത്. യാ സ്വദേഖി, ഓക്കെ, കൈഫ ഹദസത്ത്, എങ്ങനെയാണ് സംഭവിച്ചത് ഹാദിഹി, ഈ ഒരു അപകടം എങ്ങനെയാണ് സംഭവിച്ചത്? യാ സ്വദേഖി, എൻ്റെ സുഹൃത്തെ. ഫഖാല, അപ്പോൾ ആ മനുഷ്യൻ പറയാണ് മറുപടി, എന്തറിയോ? കാനത്തി സയ്യാറത്തു, ആ കാറായിരുന്നു. അവിടെ കാർ ആക്സിഡൻ്റ് ഇല്ലേ, അപ്പോൾ ആ കാറായിരുന്നു. കാനത്തി സയ്യാറത്തു, ആ കാർ ആയിരുന്നു. മുസ്രിയാത്തൻ, അത് അമിത വേഗതയിലായിരുന്നു. മനസ്സിലായോ? മുസ്രിയാത്തൻ, അത് അമിത വേഗതയിൽ ആയിരുന്നു. വസ്സവ്വാഖോ, ഡ്രൈവറാകട്ടെ. ലം യർബുത്ത്, ലം യർബുത്ത് ഹിസാമൽ അമാൻ, ഹിസാമൽ അമാൻ എന്ന സുരക്ഷാ ബെൽറ്റ്, അതായത് സീറ്റ് ബെൽറ്റ്, ലം യർബുത്ത് അവൻ ധരിച്ചിട്ടുണ്ടായിരുന്നില്ല. ലം യർബുത്ത് അവൻ ആരെയിൽ കെട്ട, അവൻ കെട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്ത്? ഹിസാമൽ അമാൻ കേട്ടോ.
സുരക്ഷാ ബെൽറ്റ്, അതായത് സീറ്റ് ബെൽറ്റ്. വലം യന്തുർ, അവൻ കണ്ടിട്ടുമില്ല. ഇല അവൻ നോക്കിയിട്ടില്ല കേട്ടോ. വലം യന്തുർ എന്ന് പറഞ്ഞാൽ അവൻ നോക്കിയിട്ടില്ല. ഇല അൽവായിൽ ഇഷാറ, സിഗ്നൽ ലൈറ്റിലേക്ക് കേട്ടോ, സിഗ്നലിൻ്റെ ലൈറ്റുകളിലേക്ക് അവൻ നോക്കിയിട്ടുമില്ല. വലം യന്തുർ, അവൻ നോക്കിയിട്ടില്ല. ഇല അൽവാ എന്ന ലൈറ്റുകൾ കേട്ടോ, അൽ ഇഷാറ സിഗ്നൽ, സിഗ്നലിൻ്റെ ലൈറ്റിലേക്ക് അവൻ നോക്കിയിട്ടില്ല. ഹുവ, അവൻ അൽ ആൻ, ഇപ്പോൾ ഫിൽ മുസ്തഷ്ഫ, അവനിപ്പോൾ ഹോസ്പിറ്റലിലാണുള്ളത് എന്നാ മനുഷ്യൻ പറഞ്ഞു കേട്ടോ. ഇതൊക്കെ ആര് കേൾക്കുന്നുണ്ട്? സാറ കേൾക്കുന്നുണ്ട്. അപ്പോൾ സാറ പറയാണ്, ഫഖാലത്ത് സാറ, അപ്പോൾ സാറ പറയുന്നു, അസ്സുറഅത്തു ഖാതില, അസ്സുറഅത്തു ഖാതില, അസ്സുറഅ അമിത വേഗത, ഖാതില അത് കൊലയാളിയാണ്, അത് അപകടമാണ്. വസല കേട്ടോ, അപ്പോൾ സാറെന്താ പറഞ്ഞത്? അസ്സുറഅത്തു ഖാതില, അമിത വേഗത അപകടമാണ് എന്നാണ് കേട്ടോ പറഞ്ഞത്. അമിത വേഗത അപകടമാണ്, അതാണ് നമ്മുടെ ഹെഡിങ്. വസല, അവർ രണ്ടുപേരും എത്തിച്ചേർന്നു കേട്ടോ. വസല എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? വസല എന്ന് പറഞ്ഞാൽ ഒരാളെത്തി. വസല രണ്ട് പേര് കേട്ടോ, അവർ രണ്ടുപേരും എത്തിച്ചേർന്നു. ഇലൽ ബൈത്തി, വീട്ടിലേക്ക് എത്തിച്ചേർന്നു. എന്ത്? ഖബലൽ ഉറൂബ്, ഖബലൽ ഉറൂബ്, സൂര്യാസ്തമയത്തിൻ്റെ മുമ്പ് തന്നെ, അതായത് സൂര്യാസ്തമയത്തിൻ്റെ മുമ്പ് തന്നെ അവർ രണ്ടുപേരും അവരുടെ വീട്ടിലെത്തി. ഓക്കെ, അപ്പോൾ കുട്ടികളെല്ലാവരും ഉഷാറായിട്ട് ഇതൊക്കെ വായിച്ച് പഠിച്ച് മനസ്സിലാക്കണം. ഓരോ വാക്കിൻ്റെയും അർത്ഥം എഴുതണം കേട്ടോ. ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.